നമസ്കാരം. നമ്മുടെ കൂടത്തായി ജോളി ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഈ പിഞ്ചു കുഞ്ഞിനെ അടക്കം കൊന്നിട്ട് ജയിലിൽ കിടക്കുന്ന ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് അവളുടെ പശ്ചാത്താപം കൊണ്ടൊന്നുമല്ല, അതൊരു നമ്പറാകാനാണ് സാധ്യത. കാരണം അവളെ കാണാൻ അവളുടെ അഡ്വക്കേറ്റ് ബി എ ആളൂർ ഇന്നലെ കഴിഞ്ഞ ദിവസം ജയിലിലെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവൾ ഞരമ്പ് മുറിച്ച് ഭിത്തിയിൽ ഉരച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇവൾ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയയായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ ഇവരുടെ വാർഡിലൊക്കെ വലിയ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കസബ പോലീസിൽ ജയിൽ അധികൃതർ പരാതിയും നൽകി. ജയിലിലെ സെല്ലിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജോളിക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് ആളൂർ കഴിഞ്ഞ ദിവസം ഇവരെ കാണാൻ ജയിലിലെത്തിയിരുന്നു. ഇവരുമായി എന്തോ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഇത് പോലീസ് ഗൗരവമായി കാണുന്നുണ്ട്. മാത്രമല്ല വിഷാദരോഗം അഭിനയിച്ച് കോടതിയിൽ കേസിന്റെ വിചാരണ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ ഇവർ നടത്തുന്നത്? ഇനി ആളൂർ അങ്ങനെയെങ്ങാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം കേസ് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് ഈ ബി എ ആളൂർ. ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. അപ്പോൾ കൂടത്തായി കൊലപാതക പരമ്പരയിൽ എല്ലാ കേസിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ജോളി ജയിലിന് പുറത്തിറങ്ങുന്നത് അവരുടെ ജീവന ഭീഷണിയാണെന്നും അതുപോലെ അവരെ പ്രത്യേകം സംരക്ഷിക്കണമെന്നും ഒക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം കോടതിയിൽ ഹർജിയും അപേക്ഷയുമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ബി എ ആളൂർ സാറ് എന്തെങ്കിലും പറഞ്ഞുകൊടുത്ത് എന്തെങ്കിലും നമ്പരിട്ട് ഇവരെ പുറത്തിറക്കിക്കോളാം, അതിൻ്റെ ഭാഗമായിട്ടാണോ ഇവർ ഇത്തരത്തിൽ അഭിനയിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യാശ്രമം നടത്തിയത് എന്നൊന്നും നമുക്കറിയില്ല. അത്തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ നമ്പർ ഇതിനകത്ത് കളിക്കാതിരിക്കില്ല. കാരണം ഇത്രയും ക്രൂക്കടായ ഇത്രയും പേരെ യാതൊരു മനസ്താപവും ഇല്ലാതെ കൊച്ചു കുഞ്ഞിനെ അടക്കം ഇത്രയും ഭീകരമായി വിഷം കൊടുത്ത് സയനൈഡ് കൊടുത്ത് കൊന്ന ഈ സ്ത്രീ, ഈ രാക്ഷസി ഇവൾ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് തന്ത്രവും കാണിക്കും? കൂട്ടിന് അഡ്വക്കേറ്റ് ആളൂരുമുണ്ടല്ലോ. അപ്പം എന്ത് തന്ത്രവും കാണിക്കാൻ ഇവർ തയ്യാറാണ്? ഇവരുടെ തന്ത്രങ്ങളാകാനാണ് സാധ്യത ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകളൊക്കെ തന്നെ. ഏതായാലും കേസിൻ്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഉറപ്പാണ്. എന്തായാലും പുതിയ നമ്പറുകളൊക്കെ തന്നെ ഉടൻ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ നമ്പർ കാണിച്ച് കാരണം നമ്മുടെ ഈ നിയമ സംവിധാനത്തിന് ഒരു കുഴപ്പമുണ്ട്. ഇത്തരത്തിൽ തെളിവുകളാണ് എല്ലാ കാര്യത്തിലും എല്ലാ കേസുകളിലും തെളിവുകൾക്കാണല്ലോ പ്രധാനം. അപ്പോൾ തെളിവ് കൃത്യമായി കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ഒരു ജഡ്ജിയുടെ റീസണിങ്ങിനൊക്കെ ഒരു പരിധിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കേസ് ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായി അഡ്വക്കേറ്റ് ബി ആളൂറിന് അറിയാം. അപ്പം അദ്ദേഹം ആ രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് എന്തെങ്കിലും രീതിയിൽ മാറ്റി ഇവളെ പുറത്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവരെ നാട്ടുകാർ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. കാരണം ഇത്രയും നിഷ്ഠൂരമായി ഇത്രയും ക്രൂരമായി ഈ കൊലപാതകങ്ങൾ നടത്തിയ ഇവളെ എങ്ങനെ പുറത്തുവിടാൻ പറ്റും? എങ്ങനെ ഇവളെ പുറത്തിറക്കാൻ പറ്റും? അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ അവൾ കാണിച്ചിരിക്കുന്നതെല്ലാം ഉടായിപ്പാണ്. ഈ ആത്മഹത്യാശ്രമവും ഒരു ഉടായിപ്പല്ലേ? ഒരു നമ്പറല്ലേ? പുറത്തിറങ്ങാനുള്ള നമ്പറാണോ ജോളി ചേച്ചി? എന്തായാലും നമ്പറൊന്നും അധികം ഇറക്കാതിരിക്കുകയാണ് നല്ലത്. എന്തായാലും പണി കിട്ടും. പിന്നെ ആളൂർ സാർ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്നു. നമ്പറുകളൊക്കെ താങ്കൾ പറഞ്ഞു കൊടുത്തുകൊള്ളൂ. ജോളി ചേച്ചി നല്ല ഭംഗിയായിട്ട് അഭിനയിക്കാൻ വലിയ മിടുക്കിയാണ് ജോളി ചേച്ചി. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.